ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അട്ടപ്പാടിയിലെ ആദിവാസി യുവാവ് മധുവിൻ്റെ കുടുംബത്തിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ധീരമായ നിയമ പോരാട്ടത്തിനൊടുവിൽ വിജയം കണ്ടു. വധക്കേസിൽ 16 പ്രതികളിൽ 14 പേരും കുറ്റക്കാരാണെന്ന പ്രത്യേക കോടതി വിധി ചരിത്രത്തിലിടം നേടുന്നതാണ്. ഒരു വർഷത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കി വിധി പ്രഖ്യാപിച്ചത് സർക്കാരിൻ്റെ ഇച്ഛാശക്തിയാണ് തെളിയിക്കുന്നത്. ഒരുപക്ഷേ അട്ടിമറിക്കാൻ തന്നെ സാധ്യതയുണ്ടായിരുന്ന കേസിൽ സർക്കാർ വളരെ കൃത്യതയോടെ നടപടി സ്വീകരിച്ചതിൻ്റെ ഫലമാണ് ഈ വിധി. സാക്ഷികളും തെളിവുകളും ഇല്ലാതെ മുങ്ങിപ്പോകുമായിരുന്ന കേസിൽ എല്ലാ പ്രതികളെയും നിയമത്തിന് മുന്നിൽ എത്തിച്ച് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞത് കുടുംബത്തോടൊപ്പം സർക്കാർ അടിയുറച്ച് നിന്നതുകൊണ്ട് മാത്രമാണ്. മറ്റ് പല സംസ്ഥാനങ്ങളിലും ആൾക്കൂട്ടക്കൊലകൾ നിരവധി ഉണ്ടാവുകയും അവയിൽ പ്രതികളെ കണ്ടെത്താൻ കഴിയാതെ കേസ് അവസാനിപ്പിക്കുകയും ചെയ്യുന്ന രാജ്യത്താണ് ഇവിടെ പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നത്. സംസ്ഥാനത്ത് ആശ്രയമറ്റ ഒരു കുടുംബവും അനാഥമാകില്ലെന്ന ഇടതുപക്ഷ സർക്കാരിൻ്റെ വ്യക്തമായ നിലപാടാണ് ഇതിലൂടെ തെളിയുന്നത്. യു പി മല്യാനയിൽ 72 പേരെ കൂട്ടക്കൊല ചെയ്ത കേസിലെ എല്ലാ പ്രതികളെയും 36 വർഷത്തെ വിചാരണയ്ക്ക് ശേഷം, ഒന്നും രണ്ടുമല്ല 36 വർഷത്തെ വിചാരണയ്ക്ക് ശേഷം വെറുതെ വിട്ടതിൻ്റെ പിറ്റേ ദിവസമാണ് ആൾക്കൂട്ടാക്രമണത്തിൽ യുവാവ് മരിച്ച കേസിൽ പ്രതികളെ ശിക്ഷിക്കുന്നതെന്നും ശ്രദ്ധേയമാണ്. കേസ് നടത്തിപ്പിനിടയിൽ നിരവധി ആരോപണങ്ങൾ പ്രതിപക്ഷങ്ങളും മാധ്യമങ്ങളും ഉയർത്തിയെങ്കിലും മധുവിൻ്റെ കുടുംബത്തോടൊപ്പമാണെന്നാണ് സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കിയത്. കേസ് നടത്തിപ്പിൽ എല്ലാ നിയമസഹായവും സർക്കാർ നൽകി. ജഡ്ജിയെയും കലക്ടറേയും സാക്ഷികളായി വിസ്തരിച്ച കേസ് എന്ന പ്രത്യേകതയും ഈ കേസിനുണ്ട്. പ്രോസിക്യൂഷൻ 103 സാക്ഷികളെയും പ്രതിഭാഗം 8 സാക്ഷികളെയും വിസ്തരിച്ചു. 24 പേർ കൂറുമാറി. ഇതിൽ 4 പേർ വനംവകുപ്പിൻ്റെ താൽക്കാലിക ജീവനക്കാരായിരുന്നു. ഇവരെ ഉടൻ തന്നെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട് പ്രോസിക്യൂഷന് ആത്മവിശ്വാസം പകർന്നു. അവസാനമായി കേസ് വാദിച്ചത് 4-ാമത്തെ സ്പെഷ്യൽ കൂട്ടറാണ്. ഒന്നും രണ്ടുമല്ല 4-ാമത്തെ. മുമ്പ് നിയമിച്ച 3 പേരെയും കേസിൽ നിന്നും പിന്മാറിയപ്പോഴൊക്കെ കുടുംബം ആവശ്യപ്പെട്ടവരെയാണ് പ്രോസിക്യൂട്ടറാക്കിയത്. കേരള പോലീസിൻ്റെ കേസന്വേഷണത്തിലെ മികവിന് മറ്റൊരു ഉദാഹരണം കൂടിയാണ് ഈ വിധി.